നമസ്കാരം രാജ്യത്തിൻ്റെ പോരാട്ട ചരിത്രം അഗ്നിസ്മരണയായി അരനൂറ്റാണ്ട് ജ്വലിച്ച അമർ ജവാൻ ജ്യോതി ഇനി ഇന്ത്യ ഗേറ്റിലില്ല രാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിച്ച ധീര ധീരജവാൻമാർക്കുള്ള ആദരമായി അണയാതെ കത്തിയിരുന്ന ഈ ജ്വാല ഇന്ത്യ ഗേറ്റിന് നാനൂറ് മീറ്റർ ദൂരത്തുള്ള പുതുതായി നിർമ്മിച്ച ദേശീയ യുദ്ധസ്മാരകത്തിൽ കെടാതെ നിൽക്കുന്ന അഗ്നിനാളങ്ങളിൽ നാളങ്ങളിൽ ലയിപ്പിച്ചു സംയോജിത പ്രതിരോധ സേനാ തലവൻ എയർ മാർഷൽ ബാലഭദ്ര രാധാകൃഷ്ണ അധ്യക്ഷത വഹിച്ച ചടങ്ങിലായിരുന്നു സ്മരണജ്വാലകളുടെ ലയനം അമർജവാൻ ജ്യോതിയിലെ ജ്വാല പ്രത്യേക ദീപശിഖയിലേറ്റുവാങ്ങി സൈനിക ഘോഷയാത്രയോടെ യുദ്ധസ്മാരകത്തിലെ അഗ്നിനാളങ്ങളിലേക്ക് പകരുകയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച എൺപത്തിനാലായിരം ഇന്ത്യൻ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി ബ്രിട്ടീഷ് സർക്കാർ നിർമ്മിച്ചതാണ് നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഇന്ത്യ ഗേറ്റ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധവിജയത്തിന് ശേഷം ഇന്ദിരാഗാന്ധി സർക്കാർ അമർ ജവാൻ ജ്യോതി സ്ഥാപിച്ചു രക്തസാക്ഷികളായ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണ നിലനിർത്താനായിരുന്നു ഈ അനശ്വര ജ്വാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമർ ജവാൻ ജ്യോതി ഉദ്ഘാടനം ചെയ്തത് ഔദ്യോഗിക സൈനിക ചടങ്ങുകളിൽ മൂന്ന് സേനാ മേധാവികളും ഇവിടെ എത്തി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് പതിവായി എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനാഘോഷം തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിമാരും ഇവിടെ എത്തി ആദരമർപ്പിക്കാറുണ്ട് അമർ ജവാൻ ജ്യോതിയിൽ അണയാത്ത നാല് ജ്വാലകളാണുള്ളത് ഈ കിടാവിളക്കുകളാണ് രാജ്യം പുതുതായി നിർമ്മിച്ച ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതാണ് ദേശീയ യുദ്ധസ്മാരകം രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരയോദ്ധാക്കൾക്കുള്ള നാടിൻ്റെ ആദരവാണിത് രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്ന ധീരസൈനികരെ ആദരിക്കാൻ ഉചിതമായ സ്മാരകം രാജ്യ സംരക്ഷണത്തിനായി സ്വജീവൻ ത്യജിച്ച എല്ലാ പോരാളികൾക്കുമുള്ള ആദരവാണ് ഈ യുദ്ധസ്മാരകം അമർ ജവാൻ ജ്യോതിക്കു സമീപത്തായി ഡൽഹിയിൽ തന്നെയാണ് പുതിയ സ്മാരകവും രാജ്യത്തിൻ്റെ പോരാളികൾക്കുള്ള ഈ ആദരത്തെ അഭിമാനത്തോടെയാണ് മുഴുവൻ ജനതയും സ്വീകരിച്ചത് നാൽപ്പത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകത്തിൻ്റെ നിർമ്മാണവും സവിശേഷതകൾ നിറഞ്ഞതാണ് മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തോട് സമാനമായ നിർമ്മിതിയാണ് ഏകകേന്ദ്രീകൃതമായ നാലു ചക്രങ്ങൾ ആദ്യ ചക്രത്തിൻ്റെ പേര് അമർചക്ര എന്നാണ് വീരന്മാരുടെ അനശ്വരതയാണ് ഇത് സൂചിപ്പിക്കുന്നത് വീർചക്ര എന്ന രണ്ടാം ചക്രം ജവാൻമാരുടെ ധീരതയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു മൂന്നാം ചക്രത്തിന് യോദ്ധാക്കളുടെ ത്യാഗത്തെ മാനിച്ചുകൊണ്ട് പേര് നൽകിയിരിക്കുന്നത് ത്യാഗ് ചക്ര എന്നാണ് അവസാനത്തേതിന് ചക്ര എന്നാണ് പേര് കാവൽ അല്ലെങ്കിൽ സംരക്ഷണം എന്നതിനെ സൂചിപ്പിക്കുന്നു നാലാമത്തെ ചക്രം പരംവീർ ചക്ര നേടിയ ഇരുപത്തിയൊന്ന് പോരാളികളുടെ പ്രതിമകളും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിനായി ജീവൻ നൽകിയ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സൈനികരുടെ പേരും റാങ്കും റെജിമെൻറ്റുകളും പതിനാറ് ചുവരുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഗോവയെ ഇന്ത്യയോട് യോജിപ്പിക്കൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എൺപത്തിയേഴ് എൺപത്തി ഏഴ് എൺപത്തെട്ടിലെ ഓപ്പറേഷൻ പവൻ തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ഓപ്പറേഷൻ രക്ഷക് എന്നിവയിൽ വീരചരമം പ്രാപിച്ച സൈനികരുടെ പേരും വിശദാംശങ്ങളുമാണ് പുതിയ ദേശീയ യുദ്ധസ്മാരകത്തിൻ്റെ ചുവരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ മുടക്കിയാണ് ദേശീയ യുദ്ധസ്മാരകത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരുടെ സ്മരണ പേറുന്ന അമർ ജവാൻ ജ്യോതിക്ക് സമീപത്തായാണ് ഈ പുതിയ സ്മാരകവും നിർമ്മിച്ചിരിക്കുന്നത് സ്മാരകത്തിൽ ദീപം തെളിയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ആ യുദ്ധസ്മാരകത്തിലേക്കാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ സർവ്വ ആദരങ്ങളും നൽകി അമർ ജവാൻ ജ്യോതിയും മാറ്റിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുവ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ